വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച 45-ാമത് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് ബെന്യാമിന്. 2021 ഒക്ടോബർ 27 വൈകുന്നേരം തിരുവനന്തപുരത്ത് കനകക്കുന്ന് നിശാഗന്ധിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിൽ വച്ച് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരനിൽ നിന്ന് ബെന്യാമിൻ പുരസ്കാരം ഏറ്റുവാങ്ങി. അച്ചൻകോവിലിന്റെ കരയിലെ മാന്തളർ എന്ന ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മനുഷ്യാവസ്ഥയെ ആവിഷ്കരിച്ച മാന്തളരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലാണ് ബെന്യാമിനെ അവാർഡിന് അർഹനാക്കിയത്. കോവിഡിന് ശേഷം നിശ്ചലമായിരുന്ന നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് കലാലോകത്തിന് വലിയ ഉണർവും പ്രതീക്ഷയും നൽകുന്നു. ഇത് മലയാളത്തിൻ്റെ ഒരു കാവ്യോത്സവമാണ്. വയലാറിനെ ഓർക്കാതെ ഒരു മലയാളിയുടെയും ജീവിതം ഒരു ദിവസം കൂടി കടന്നു പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് വയലാർ കവിത നമ്മളെ വന്ന് മുട്ടി നമ്മുടെ ഹൃദയത്തെ വന്ന് മുട്ടിപിടിക്കുന്നു. അങ്ങനെയല്ലാതെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് തന്നെ വയലാറിൻ്റെ കവിതകളുടെ ആരാധനം ഉണ്ടിവിടെ. ഞാൻ അഡ്വക്കേറ്റ് ബി സതീശൻ, വയലാർ രാമവർമ്മ ട്രസ്റ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. 45-ാമത് വയലാർ രാമവർമ്മ അവാർഡ് സമർപ്പണ ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ഏറെ സന്തോഷമുണ്ട്. ഒരു കലാ സാംസ്കാരിക പൊതുപരിപാടി സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഈ പ്രയാസഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞത് അത് തന്നെ എല്ലാ കലാകാരന്മാർക്കും, കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്കും വേദി തുറന്നു കൊടുക്കുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനെ വയലാർ അവാർഡിൻ്റെ വേദി ഒരു അവസരമായതിൽ അതിയേറെ ഞാൻ സന്തോഷിക്കുന്നു. വയലാർ അവാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തെ ജീവിച്ചിരിക്കുന്ന എല്ലാ മലയാളികളും അവരെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവാർഡാണ് വയലാർ അവാർഡ്. വളരെ സത്യസന്ധവും സൂക്ഷ്മതയോടുകൂടി തിരഞ്ഞെടുക്കുകയും കൃതികൾക്ക് നൽകുന്ന അവാർഡെന്ന പ്രത്യേകതയാണ് വയലാർ അവാർഡിനുള്ളത്. ഈ വർഷം എന്ന പോലെ തന്നെ എല്ലാ വർഷവും അങ്ങനെ തന്നെയായിരിക്കും വയലാർ അവാർഡ് നൽകുന്നത്. ഈ വയലാർ അവാർഡിനെയും വയലാറിനെയും സ്നേഹിക്കുന്ന, വയലാർ രാമവർമ്മ ട്രസ്റ്റിനെയും സ്നേഹിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയും അതിൻ്റെ ആ സപ്പോർട്ട് അല്ലെങ്കിൽ ആ സ്നേഹം പങ്കിടൽ പ്രതീക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. പുരസ്കാര സമർപ്പണത്തിന് ശേഷം ജി ദേവരാജൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ശക്തിഗാഥ പ്രശസ്ത പിന്നണി ഗായകരെ അണിനിരത്തി അവതരിപ്പിച്ച വയലാർ ഗാനസന്ധ്യ ആസ്വാദകരുടെ മനസ്സിൽ കുളിർമഴ പെയ്ച്ചു. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.